ഹലോ ഫ്രണ്ട്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി മെക്കാനിക്കൽ വിത്ത് പാഷൻ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ലെക്ചറാണത് പാർട്ട് ടുനകത്ത് നമ്മൾ സബ്മേജഡ് അതായത് ലിക്വിഡിൽ സബ്മേജ് ചെയ്തിട്ടുള്ള ബോഡിയിലുള്ള പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ലിക്വേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാർട്ട് ത്രീയിനകത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അതിനകത്ത് പാർട്ട് ത്രീയിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം മെയിനായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഈ പാർട്ട് ഫോറിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് മോർജിഡ് പ്ലെയിൻ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ഫ്ലാറ്റ് ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആണ് നമ്മൾ ഈ ഒരു പാർട്ട് ഫോറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതായത് പ്രഷർ ഫോഴ്സ് ഓൺ സബ് മേർജിഡ് സർഫസിൻ്റെ പ്രോബ്ലംസ് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആണ് എന്ന് മാത്രം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ റെക്റ്റാംഗുലർ പ്ലെയിൻ എ റെക്റ്റാംഗുലർ പ്ലെയിൻ സെർഫസ്

ഫസ്റ്റത്തെ സെൻ്റൻസ് നോക്കി റെക്റ്റാംഗുലർ പ്ലെയിൻ സർഫസ് ടു മീറ്റർ വൈഡ് ആൻഡ് ത്രീ മീറ്റർ അതിന്റെ ലെങ്ത് ആണ് തന്നിട്ടുള്ളത് ലൈസ് ഇൻ എ വാട്ടർ അപ്പോൾ ലൈസ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അവിടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി ഡെൻസിറ്റിയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി എങ്ങനെയുള്ളത് അതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് അറ്റ് അൻ ആംഗിൾ തേർട്ടി ഡിഗ്രി അല്ലേ അപ്പോൾ അതെങ്ങനെ ഇത് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ് ആ ബ്ലാക്ക് ലൈൻ എന്ന് വിചാരിക്കുക അപ്പോൾ അത് വൈഡ് തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അവിടെയാണ് എന്ത് ചെയ്യുന്നത് ആ റെക്റ്റാങ്കുലർ പ്ലെയിൻ കാണുന്നത് അപ്പോൾ അത് അതാണ് ഇതാണ് റെക്റ്റാങ്കുലർ പ്ലെയിൻ ക്ലിയർ അപ്പോൾ ഇതിനെ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കറക്റ്റ് റെക്റ്റാങ്കിൾ ആയിരിക്കും ആ റെക്റ്റാങ്കിൾ ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി ഇതിൻ്റെ ലെങ്ത് കണ്ട ടു മീറ്റർ ആൻഡ് ത്രീ മീറ്റർ ഡെപ്ത്ത് തന്നിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ എന്ന് പറയുന്ന കറക്റ്റ് ഈ പോയിന്റിലല്ലേ ഇതിൻ്റെ സെൻട്രോയിഡ് വരിക ശരിയല്ലേ സെൻറ്റർ ഓഫ് പ്രഷർ അതിൻ്റെ കുറച്ച് താഴെ ഈ ഭാഗത്തായിട്ടല്ലേ സെൻറ്റർ ഓഫ് പ്രഷർ വരിക ഇനി സെൻട്രോയിഡ് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം സെൻട്രോയിഡിലോട്ട് ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ ശരിയല്ലേ അത് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യണം ഇവിടെ ഇവിടെ നമ്മൾ നേരെ ഇവിടെ നിങ്ങട്ടുള്ളതല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതല്ല ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വരച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ ഇതാ ഇതിന് ഇതിന്റെ വേറൊരു വ്യൂ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് ആക്ച്വലി ഈ സെൻട്രോയിഡ് നമ്മൾ നമ്മളിവിടെ വരികതാ ഈ പോയിന്റിലാണ് ഇതിന്റെ സെൻട്രോയിഡ് വരിക അല്ലെ അതായത് ഈ പോയിന്റിലാണ് കറക്റ്റ് സെൻട്രോയിഡ് വരിക അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിലോട്ടുള്ള ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ബാർ എന്ന് പറയുന്നത് ഓക്കെ ഇതേപോലെ ഇവിടെ ആയിരിക്കും സെന്റർ ഓഫ് പ്രഷർ വരിക ഓക്കെ ഇവിടെ ആയിരിക്കും സെന്റർ ഓഫ് പ്രഷർ വരിക സെൻറ്റർ ഓഫ് പ്രഷർ വരിക ഈ പോയിന്റിലായിരിക്കും അപ്പോൾ ഈ പോയിന്റ് കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിനോട്ട് ചെയ്തു ഇനി നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റിന് വേറെ എന്തെങ്കിലും കണ്ടീഷൻ തന്നിട്ടുണ്ടോ നോക്കിയേ നമുക്ക് ടോട്ടൽ പ്രഷറും ഫോഴ്സും കണ്ടുപിടിക്കണം സെന്റർ ഓഫ് പ്രഷറിന്റെ പൊസിഷനും കണ്ടുപിടിക്കണം ദാറ്റ് ഈസ് ഉം കണ്ടുപിടിക്കണം എച്ച് ബാറും കണ്ടുപിടിക്കണം അതൊക്കെ അല്ലേ ഇനി നമ്മൾ എന്താ നോക്കണ്ട കണ്ടോ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട് വേണ്ട അപ്പർ എഡ്ജോ എഡ്ജീസ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ബിലോ ദി ഫ്രീ അപ്പർ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ അപ്പർ എഡ്ജ് എന്ന് പറയുന്നത് ഈ അപ്പർ എഡ്ജ് എന്താണ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് ഫ്രീ വാട്ടർ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്ലിയർ അല്ലേ അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാം ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള പക്ഷേ ഇത് തന്നെയാണല്ലോ എഫ് സികൾ റോ ജി എ ഇൻറ്റു വൈബാർ ആണ് പക്ഷെ ഇവിടെ വൈബാർ ഡിസ്റ്റൻസ് ഇതാണെന്ന് മാത്രം വൈബാർ ഡിസ്റ്റൻസ് നമ്മൾ ക്വസ്റ്റിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കിവിടെ അറിയില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അതിന് മുന്നേ ഈ ഇക്വേഷനകത്തുള്ള ടേംസ് ഒക്കെ റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വൺ തൗസൻഡ് ജി എന്ന് പറഞ്ഞാൽ നയൻ പോയിൻറ്റ് എയിറ്റ് വൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ ആണ് ദാറ്റ് ഈസ് ടു ഇൻറ്റു ത്രീ ദൈറ്റ് ഈസ് സിക്സ് മീറ്റർ സ്ക്വയർ എന്ന് വരും ക്ലിയർ അല്ലേ ഇനി നമുക്ക് കിട്ടുന്നത് ഈ വൈബാർ ആണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ വൈബാർ ഡിസ്റ്റൻസ് കിട്ടണം ഈ വൈബാർ ഡിസ്റ്റൻസ് കിട്ടാൻ നോക്കിയാൽ നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ലേ അതെത്രയാണ് ഈ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആയിരിക്കുമല്ലേ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇവിടുന്ന് ഈ വൈബാറിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണതാണ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഈ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെയായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം ക്ലിയർ അല്ലേ അത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈബാർ കിട്ടൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ഒരു ഇതാ ഇതിൻ്റെ ഈ സൈഡ് ഇവിടെ വരെയുള്ള സൈഡ് ദെൻ ഇവിടുന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ളത് ദെൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും ഈ ലെങ്ത് എന്തായിരിക്കും ഇവിടുന്ന് ഇത് മൊത്തം ത്രീ മീറ്റർ അല്ലേ ഇതിൻ്റെ സെൻട്രോയിഡ്തിൻ്റെ കറക്റ്റ് പകുതിയിലല്ലേ ഉണ്ടാവുക അപ്പോൾ ഈ ഡിസ്റ്റൻസ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആവില്ലേ ഇനി ഞാൻ ആ വരച്ചിട്ടുള്ള ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഒന്ന് വരക്കുകയാണ് അതായത് ഈ ലെങ്ത്ത് വൺ പോയിന്റ് ഫൈവ് മീറ്ററാണ് ക്ലിയർ അല്ലേ ഇനി ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ അവിടെ വരച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആംഗിൾ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ദിസ് ആംഗിളും തേർട്ടി ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ ഈ ആംഗിൾ തേർട്ടി ഡിഗ്രി ക്ലിയർ അല്ലേ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് സൈൻ തേർട്ടി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ഫൈവ് എന്ന് വരൂല്ലേ അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും വൺ പോയിന്റ് ഫൈവ് സൈൻ തേർട്ടി എന്നായിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വൺ പോയിന്റ് ഫൈവ് സൈൻ തേർട്ടി അപ്പോൾ ഈ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ഈ ലെങ്ത് അല്ലേ വൺ പോയിന്റ് ഫൈവ് സൈൻ തേർട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വൺ പോയിന്റ് ഫൈവ് സൈൻ തേർട്ടി ഈ വൺ പോയിന്റ് ഫൈവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതല്ലേ വൈ ബാർ എന്ന് പറയുന്നത് ദാറ്റ് ദാറ്റ് വൈ ബാർ വി സേ എന്ന് എഴുതാം ഓക്കെ അല്ലേ ക്ലിയർ ഇനി ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടൂ പോയിന്റ് മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ആകത്തുള്ള എല്ലാ ടേമും ആയില്ലേ ഇനി നമുക്ക് അത് ഇക്വേഷനില് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതേ രീതിയിൽ വരും അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൾ ടു വൺ ത്രീ ടു ഫോർ ത്രീ ഫൈവ് ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഡെസിമൽ വാല്യൂ എടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചൊക്കെ വാല്യൂസ് മാറ്റം ഉണ്ടാവട്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കാരണം ഡെസിമൽ വാല്യൂ കൂടുതൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല കാരണം ഒന്ന് വൺ തൗസൻഡ് ആണ് നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ ആണ് സിക്സ് ആണ് ടു പോയിന്റ് ടു ഫൈവ് അതിൻ്റെ അപ്പുറത്ത് ഡെസിമൽ വാല്യൂ ഇല്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ഇത് തന്നെ കിട്ടും വൺ ത്രീ ടു ഫോർ ത്രീ ഫൈവ് ന്യൂട്ടൺ എന്ന് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ് ഓക്കെ ഇനി ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ സെൻ്റർ ഓഫ് പ്രഷറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം അതായത് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാ ഈ എച്ച് ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ എച്ച് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ ഐ ജി ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ വൈ ബാർ പ്ലസ് വൈബാർ ശരിയല്ലേ അപ്പോൾ ഇവിടെ ആ നമുക്ക് നേരത്തെ വെർട്ടിക്കൽ പ്ലെയിൻ്റെ കൂടെ ഒരു സൈൻ സ്ക്വയർ തീറ്റയും കൂടെ വരുള്ളൂ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഐ ജി എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ മൊമെന്റ് ഓഫ് ഫിനേഷ് അബൌട്ട് സെൻട്രോഡിലാക്സിസ് അതായത് സെൻട്രോഡലാക്സിസ് ഇങ്ങനെയാണ് എടുക്കുന്നത് സെൻട്രോയിഡലാസിസ് കറക്റ്റ് ഇതാ ഇങ്ങനെയാണ് എടുക്കുന്നത് ഓക്കെ ഇതാണ് സെൻട്രോയിഡലാസിസ് സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്നത് അതിന്റെ ആക്സിസിന്റെ എന്തായിരിക്കും ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ലെക്ചർ ഡിസ്കസ് ചെയ്തിട്ടില്ലേ ടു ഇന്റു ത്രീ ക്യൂബ് ഡിവാഡഡ് ബൈ ട്വൽവ് ആദ്യം പാരലായിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക ടു ഇന്റു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ത്രീ ക്യൂബ് ഡിവൈഡഡ് ബൈ ട്വൽവ് ക്ലിയർ അല്ലേ അപ്പോൾ ആ വാല്യൂ വിൽ ബി ഈക്വൽ ടു ഫോർ പോയിന്റ് ഫൈവ് മീറ്റർ ടു ഫോർ ഇനി ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് വാല്യൂ ഉണ്ട് ഇക്വേഷൻ അത് എ ഉണ്ട് എന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ വൈ ബാർ ഉണ്ട് അതും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ ആ എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക എച്ച് ബാറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരും തീറ്റയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് തീറ്റ നമുക്ക് ഓൾറെഡി നോൺ വാല്യൂ ആണ് തന്നിട്ടുള്ള വാല്യൂ ആണ് അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരും ഇത് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് എച്ച് ബാർ വിൽ എച്ച് ബാർ വിൽ ബി ടു പോയിന്റ് ത്രീ 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 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ ാണ് സെന്റർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് എ ഡിസ്റ്റൻസ് മീറ്റർ മീറ്റർ ഫ്രം ദി ഫ്രീ ഫ്രീ വാട്ടർ വാട്ടർ സർഫസ് സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷർ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സർക്കുലർ പ്ലേറ്റ് മീറ്റർ ഡയമീറ്റർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്ത്ത് ബിലോ ദ ഫ്രീ സെർഫേഴ്സ് ആർ ഫോർ മീറ്റർ ആൻഡ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ റെസ്പെക്റ്റീവ്ലി ഡിറ്റമൈൻ ഡിറ്റമൈൻ എന്താണുണ്ടോ ഒരു ടീ അവിടെ മിസ്സായിട്ടുണ്ട് ഡിറ്റമൈൻ ദ ടോട്ടൽ പ്രഷർ ഓൺ ഫേസ് ഓഫ് ദി പ്ലേറ്റ് ആൻഡ് പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് പ്രഷർ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഇവിടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫും സെൻ്റർ ഓഫ് പ്രഷറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ബാറും തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഇവിടെ തന്നിട്ടുള്ള എന്താണ് ഒരു സർക്കുലർ പ്ലേറ്റ് ആണ് അതിൻ്റെ ഡയമീറ്റർ അത്രയാണ് ത്രീ മീറ്റർ ആണ് അത് ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ട് വാട്ടറിൽ ഇത് ഇൻക്ലൈൻഡ് തന്നെയാണ് കാരണം ഇവിടെ ആംഗിൾ തന്നിട്ടില്ല പക്ഷേ ഇവിടെ കൺസിഡർ ചെയ്ത് നോക്കിയത് അതായത് ബിലോ ദ്രീസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ സച്ചിവ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്ത് ബിലോ അതായത് രണ്ട് ഡെപ്ത്തും രണ്ട് അതായത് രണ്ട് എഡ്ജുണ്ട് ഓക്കെ ആ രണ്ട് എഡ്ജ് രണ്ട് ഡിസ്റ്റൻസിലാണ് മെയ്ക്ക് ചെയ്യുന്നത് രണ്ട് ഡിസ്റ്റൻസിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വെക്കുന്നത് അതായത് ഒരു ഒരു എഡ്ജ് കറക്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്ററും ദെൻ ഒരു എഡ്ജ് ഫോർ മീറ്റർ അകലത്തിലാക്കുന്നത് അപ്പോൾ അത് ഇൻക്ലൈൻഡ് ഇൻക്ലൈൻഡായിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക മനസ്സിലായല്ലോ പക്ഷേ ഇവിടെ ആംഗിൾ തന്നിട്ടില്ല എന്ന് മാത്രമാണ് അപ്പം നമ്മൾ ആംഗിൾ എന്തെടുക്കുകയാണ് അറിയില്ല നമുക്ക് ആംഗിൾ അറിയില്ല അത് തീറ്റ അത് നമുക്കിവിടെ കണ്ടുപിടിക്കണം ഇവിടെ ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല അപ്പോൾ അത് തീറ്റ എന്ന് എടുക്കുകയാണ് ഞാൻ ക്ലിയർ ഇനി ഇതിൻ്റെ ഇതാണ് ആ ഒരു സർക്കുലർ പ്ലേറ്റ് എന്ന് കയറി അതിൻ്റെ സൈഡ് വ്യൂ ആണത് ക്ലിയർ എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നോക്കിയാൽ ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ എന്തായിരുന്നു ആ സർക്കിൾ ആയിരിക്കും കാണാം അല്ലേ ആ സർക്കിൾ ആണ് ഇത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് എന്ത് പറയാം ഇതിന്റെ സെൻട്രോയിഡ് ഇതിന്റെ ഡയമീറ്റർ ത്രീ മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇതിന്റെ സെൻട്രോയിഡ് ജി എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കില്ല ഈ സെൻറ്റർ ഓഫ് പ്രഷർ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം ദെൻ സെൻറ്റർ ഓഫ് ദി സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി പോയിന്റ് ഇവിടെ വരുന്നത് അല്ലേ ഇത് ഇതിന്റെ വേറൊരു വ്യൂ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇവിടെയാണ് സെൻട്രോയിഡ് വരുന്നതെന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ സെൻട്രോയിഡ് പോയിന്റിൽ നിന്ന് ഫ്രീ സർഫസ് ലിക്വിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ അതേപോലെ സെന്റർ ഓഫ് പ്രഷറിൽ നിന്ന് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ ക്ലിയർ അല്ലേ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കേ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡെപ്റ്റ് ബിലോ ദ ഫ്രീ സർഫസ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ഡെപ്ത് ഇവിടെ ഇങ്ങോട്ടാണ് ഏറ്റവും കുറവ് ഡെപ്ത് ആ രണ്ട് ഡെപ്ത്തും ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇത് ഫോർ മീറ്റർ ആണ് ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്ലിയർ അല്ലേ അപ്പം എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പം ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിള് നമുക്ക് അറിയില്ലല്ലോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അറിയോ ഇല്ല അത് നമുക്ക് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ ഈയൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യണേ ഈ ഒരു അഡ്ജ് മൊത്തം ഉണ്ടോ ഇവിടുന്ന് ഇവിടെ വരെ ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ് ഫിഗറിൽ കണ്ടല്ലോ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ് ഓക്കെ ഈ ട്രയാങ്കിൾ ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും തീറ്റ തന്നെ ആയിരിക്കുമല്ലേ അപ്പം അത് ഞാൻ തീറ്റ എന്ന് കൊടുക്കാം ക്ലിയർ ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഈ ഒരു സൈഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ത്രീ മീറ്റർ അല്ലേ അത് നമുക്ക് കറക്റ്റ് ത്രീ മീറ്റർ എന്ന് കൊടുക്കാം ഈ ത്രീ മീറ്റർ ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോർട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഡയമെൻഷൻ എന്തായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഡയമെൻഷൻ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഫോർ മീറ്ററാണ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഇത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്തായിരിക്കും ഫോറിൽ നിന്ന് വൺ പോയിന്റ് ഫൈവ് മൈനസ് ചെയ്തായിരിക്കും അല്ലേ ദാറ്റ് ഈസ് ടു പോയിന്റ് ഫൈവ് എന്ന് വരും ക്ലിയർ അല്ലേ അതായത് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഫോറിൽ നിന്ന് ഈ വൺ പോയിന്റ് ഫൈവ് മൈനസ് ചെയ്തായിരിക്കും അതാണ് ടു പോയിന്റ് ഫൈവ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനേ സൈൻ തീറ്റ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ സൈൻ തീറ്റെടുക്കുകയാണ് അപ്പോൾ എന്താ വരാ ടു പോയിന്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ അപ്പോൾ പോയിന്റ് എയിറ്റ് ത്രീ ത്രീന്ന് എനിക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ സൈൻ ഇൻവേഴ്സ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ കിട്ടും ദൈറ്റിസ് തീറ്റ ഐ സി കോൾഡ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ഫോർ ഫോർ ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ബാറും കൂടെ കണ്ടുപിടിക്കേണ്ടി വരുമോ അതും കൂടെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് നോക്കുകയാണ് നമ്മൾ തൊട്ടുമ്പോ പ്രവത് കണ്ടല്ലോ ബാർ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ ബാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് വൺ പോയിന്റ് ഫൈവ് എന്ന് നമുക്ക് അറിയാലോ ബാക്കി നമുക്ക് ഈ ഡിസ്റ്റൻസ് അല്ലേ കിട്ടേണ്ടത് അപ്പം ഞാൻ എന്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാം ക്ലിയർ ഒരു ട്രയാങ്കിൾ ആണ് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആയിരിക്കുമല്ലോ കാരണം ഇത് മൊത്തം ത്രീ മീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വൺ പോയിൻറ്റ് ഫൈവിലായിരിക്കും സെൻട്രോയിഡ് വരിക അപ്പോൾ ഇവിടെ ഇതാണ് സൈഡ് അതിൻ്റെ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും അതൊരു സംശയമൊന്നുമില്ലല്ലോ ഇത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ സൈൻ തീറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദീസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ഫൈവ് എന്ന് വരും അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും വൺ പോയിന്റ് ഫൈവ് സൈൻ തീറ്റ എന്ന് വരും ക്ലിയർ അല്ലേ അതായത് ഏത് ഡിസ്റ്റൻസ് ആണ് വൺ പോയിന്റ് ഫൈവ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഫിഗറിനകത്ത് ഞാൻ ഈ റെഡിന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വൺ പോയിന്റ് ഫൈവ് സൈൻ തീറ്റ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വൈബാർ എന്തായിരിക്കും ഈ ഡിസ്റ്റൻസും പ്ലസ് വൺ പോയിന്റ് ഫൈവിന് തുല്യമായിരിക്കൂല്ലേ ദാറ്റ് ഈസ് വൈ ബാർ വി കൻ സേ ദാറ്റ് വൺ പോയിന്റ് ഫൈവ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് സൈൻ തീറ്റ എന്ന് എഴുതാം ക്ലിയർ അല്ലേ അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ നമുക്കറിയാലോ ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫോർ ഫോർ ആണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വൈബാർ ഇസ് ഈക്വൾ ടു ടു പോയിന്റ് സെവൻ ഫൈവ് മീറ്റർ എന്ന് കിട്ടും ഓക്കെ ഇതാണ് വൈ ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് എഫും അതേപോലെ എച്ച് ബാറും ഒക്കെ കണ്ടുപിടിക്കാം ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ള വാല്യൂ തീറ്റയുടെ വാല്യൂ വൈബാറിന്റെ വാല്യൂ ഇതേപോലെയാണല്ലോ ക്ലിയർ അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് റോൻ്റെ വാല്യൂ എന്താ ഇതല്ലേ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് വൺ തൗസൻഡ് ജി എന്ന് പറഞ്ഞാൽ നയൻ പോയിന്റ് എയ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഏരിയ എന്തായാലും ഈ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടാം സെവൻ പോയിന്റ് സീറോ സിക്സ് എയ്റ്റ് സിക്സ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും വൈ ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എഫിൽ ഇക്വേഷനിലെ എല്ലാ ടേമും നമ്മൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എഫ് ആസ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ പോയിന്റ് വൺ സിക്സ് ന്യൂട്ടൺ വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ പോയിന്റ് വൺ സിക്സ് ന്യൂട്ടൺ എന്ന് കിട്ടും ഇവിടെ നമ്മൾ ഈ ഏരിയേന്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇവിടെ വാല്യൂയില് ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എഫ് സി ഗോൾ വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ പോയിന്റ് വൺ സിക്സ് ന്യൂട്ടൺ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഏരിയയുടെ വാല്യൂ കഴിഞ്ഞാൽ ഈ ആൻസർ ആണ് കിട്ടുക ക്ലിയർ അല്ലേ അപ്പൊ സെന്റർ ഓഫ് പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു സോറി ടോട്ടൽ പ്രഷർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി എന്ത് ചെയ്യണം സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷറിന്റെ ലൊക്കേഷനാണ് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് എച്ച് ബാർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എച്ച് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതല്ലേ ഇതിനകത്ത് ഐ ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സർക്കിളിന്റെ കണ്ടോ ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ് അല്ലേ ഈ സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്താണ് പൈ ബൈ പൈ ഡിഗ്രീസ് ടു ഫോർ ബൈ സിക്സ്റ്റി ഫോർ ശരിയല്ലേ ആ വാല്യൂ സബ്സ്റ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരും ഐജിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും പിന്നെ ഇതിനകത്തു നിന്നുള്ള എന്താ തീറ്റയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫോർ ഫോർ ഏരിയയും വൈബാറൊക്കെ നമ്മൾ മേലെ ഇതാ ഇതാണ് ഏരിയയുടെ വാല്യൂ ഇതാണ് വൈബാറിൻ്റെ വാല്യൂ ടു പോയിൻറ്റ് സെവൻ ഫൈവ് എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷനകത്ത് സബ്സ്റ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വരും ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എച്ച് ബാർഇസ് ഈക്വൽ ടു പോയിന്റ് എയ്റ്റ് നയൻ ടു മീറ്റർ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതാണ് ദാറ്റ് മീൻസ് ദ സെന്റർ ഓഫ് പൊസിഷൻ ഈസ് അറ്റ് എ ഡെപ്ത് ഓഫ് ടു പോയിന്റ് എയ്റ്റ് നയൻ ടു മീറ്റർ ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൽ നിന്ന് ടൂ പോയിന്റ് എയ്റ്റ് നയൻ ടു മീറ്റർ ഡെപ്തിലാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും ക്ലിയർ അല്ലേ അപ്പോൾ ഇതാണ് ഇത് ഈ ഒരു പ്രോബ്ലം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അതായത് എഫ് എം ആൻഡ് എച്ച് ബാർ അത് രണ്ടുമാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻക്ലൈൻഡ് പ്ലെയിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്മേജഡ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ ഒരു പ്രോബ്ലം കാണാതെ പഠിക്കല്ല വേണ്ടത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ